വിശ്വഭാരതി സർവകലാശാലയ്ക്ക് യുനെസ്കോ പൈതൃക പദവി ലഭിച്ച ഫലകത്തിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോർ പുറത്ത് ഫലകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വൈസ് ചാൻസലറുടെയും പേര് മാത്രം വിശ്വഭാരതി സ്ഥാപകനായ ടാഗോറിന്റെ പേര് ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് അനൂപ് വിശ്വഭാരതി എന്ന പേര് ടാഗോറിനോട് ചേർത്ത് നിർത്താതെ നമുക്ക് പറയാൻ പോലും കഴിയില്ല അവിടെ നിന്നാണ് ടാഗോർ ഒഴിവാക്കപ്പെടുന്നത് പകരം ആനുകാലിക രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി അടക്കം ഇടം പിടിക്കുകയും ചെയ്യുന്നു എന്താണ് അതിൻ്റെ വിവരങ്ങൾ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പേരിനോട് ചേർത്ത് വെച്ച് മാത്രമേ ആ സർവകലാശാലയെ ഉറക്കാനും അതിനോട് ഇടപെടാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിശ്വഭാരതി സർവകലാശാലയ്ക്ക് യുനെസ്കോ പൈതൃക പദവി ലഭിച്ചത് അത് യുനെസ്കോ ഈ പൈതൃക പദവി നൽകിയ സമയത്ത് തന്നെ യുനെസ്കോ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സർവകലാശാലയുടെ കത്ത് മൂന്നിടങ്ങളിലായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഫലകം സ്ഥാപിച്ചിട്ടുണ്ട് ആ ഫലകത്തിൽ മൂന്ന് ഫലകത്തിലും ഒരിടത്ത് പോലും രവീന്ദ്രനാഥ ടാഗോർ ഇല്ല പകരം ഇടതുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ചാൻസലർ ആചാര്യ എന്നാണ് വെച്ചിരിക്കുന്നത് ചാൻസലർ എന്ന ഉദ്ദേശത്തിൽ വലതുഭാഗത്ത് ഉപാചാര്യ എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ചാൻസലറുടെ പേരും ഇങ്ങനെ ഒരു ഫലകം വെക്കുമ്പോൾ ഒരിടത്ത് പോലും രവീന്ദ്രനാഥ ടാഗോർ ഇല്ല പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രശ്നം കോൺഗ്രസ് മാത്രമല്ല സർവകലാശാലയിലെ ർ മറ്റ് ജീവനക്കാരെല്ലാം ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്ങനെയാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫലകം വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന ചോദ്യം തൃണമൂൽ കോൺഗ്രസും ഉന്നയിക്കുന്നു എന്തായാലും ബോസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചാൻസലർ ചെയ്ത തീരുമാനമാണ് ചാൻസലർ എടുത്ത നടപടിയാണ് ഇത് എന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു എന്തായാലും രാജ്യത്തിന്റെ തന്നെ യശസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനെ വെട്ടിമാറ്റി അവിടെ പ്രധാനമന്ത്രിയെ സ്ഥാപിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നം